رسول صلى الله عليه وسلم فضل ونبي أن صحيحة يا حديث لورا نمرة يا ريتشا أزمزم ولنتين بتاعك ده وندم دي مشوسي كندا مسلم أنا نمرة ما أزمزم ولي ما شوري بلا إن الله ده رسوله بارنجا واقع سطحي مان هذا كلا ولا غرubا كلا بدو ماي تما لا هذا ولنتين بتاعك ده يوند هذا مهال بثا ما يا مان ما أولي سمشي وكالة تري لا إنكلي يولمن أزمزم ولنتين فضل بندري كندا حديث نشيدي كنا ونادي يندان ويستثي رولا شلة كنّا دغلو يحدون ميشوسي كندا. لأن كنّا رندو باريا عارضنا. أشام ما رندو باريا ميشوسي كندا تيمارا لو كنّا دغلو. أنغنا باريا يندي واندا دير خيدي كندو. أدول عارو بنا ملّي. عارو بنا تلتة تيلّي. ألا عارو بنا باريا دينغلا ميشوسي تيندا بهاجانو. أدول لدعوة تيندا بهاجانو. كأنه بزاري دمبلا بتي عارو بنا باريونو. دمبلا أنغنا باريونو. دمبلا أنغنا باريونو. أبا يول بنا سامنديش. زمزم ولا تندى بوريشة نشيدي كنو ناني يندو پرايا دا برنجدو آجودي تي أرثنگر اللي الله دنگلكم آپو يرد تلچور پڑيام بكنا اندو شواسك لنا صبحابت لهم الله دنگلك كاكت اندو برجان اللي هذا هلو بڑا مان پرايام باڑ اللي كارنم سور صلى الله عليه وسلم آتنگر وڑا حديثيكل پچك نشيدي كنو دلد كأنم اندو مغمدر يا ايطاني پڑن چلپم آمیمبرگلو محرابگلو پڑی അതലിപ്പറമ്പിൽ ഉള്ള സഹോദരനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യ് കാസർഗോഡ് ഉള്ള അമീറോട് പള്ളിയിലെ സെൽഫി സെന്ററിലേക്കുള്ള ഹദീസ് ക്ലാസ്സിൽ വന്നിരിക്കും അവരുവില്ല കേൾക്കൂല കാരണം ഒരു കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ ഫേസ്ബുക്കിൽ ഒരാൾ കമന്റ് ഒരു വിസ്തക്കാരൻ അതിന് ഇയാൾ നമ്മളെപ്പുറം ഉണ്ടായിരുന്നെങ്കിലല്ലേ ഇയാളെ പുറത്താക്കലേ എന്റെ ചങ്ങാതിമാർ കൂടി അറിയണം അനിയാണ് നമ്മളെപ്പുറം ഉണ്ടായ ആളാണെങ്കിലല്ലേ ഇയാളെ പുറത്താക്കേണ്ടത് എങ്കിൽ തളിപ്പറമ്പ് പ്രൂഫ് കോഡിന്റെന്ന് ഫൈസൽ ഉസ്താദും ആരിസ് ബിൻ സലീമും അതേപോലെ തന്നെ സി പി സലീമും ഈ ഉള്ളവരെ കാണാൻ വന്നത് എന്തിനാ കൂടെ ഇല്ലാത്ത ആളാണെങ്കിൽ ചട്ടഞ്ചാലിയിലുള്ള പിന്നെ മദ്രസയിൽ നിന്ന് നിങ്ങൾ പിന്മാറണം കാസർഗോഡ് വിസ്റ്റം കമ്മിറ്റിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് മൂന്നാല് പ്രാവശ്യം കത്ത് വന്നിട്ടുണ്ട് അവിടെ നിങ്ങൾ പിന്മാറണം എന്ന് പറഞ്ഞെന്തിനാ പിന്നെ കൂടെ ഇല്ലാത്ത ആളാണെങ്കിൽ അപ്പൊ കൂടെ ഇല്ലാത്ത ആളൊന്നും ആയിരുന്നില്ല കൂടെ ഉള്ള ആള് തന്നെയായിരുന്നു തളിപ്പറമ്പ് ജുമാ മസ്ജിദിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം തലമ്മലായിരുന്നല്ലോ ആൾക്കാരുടെ അവിടുന്ന് ഒരു ദിവസം വെള്ളിയാഴ്ച ഖുതുബയ്ക്ക് വരണ്ടെന്ന് പറയാനുള്ള കാരണം ഞാൻ ചോദിച്ചു ഫൈസൽ ഉസ്താദിനോട് എനിക്ക് എന്തെങ്കിലും ആദർശത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ തലപ്പുറമെന്ന് പ്രൂഫ് കോഡിന്റെ സമയത്ത് കൂടിയിരുന്നപ്പോ മുറ്റത്ത് ആ സ്കൂളിന്റെ മുറ്റത്ത് എനിക്ക് ആദർശപരമായിട്ട് എന്തെങ്കിലും വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ എന്റെ അഖീദയിൽ എന്തെങ്കിലും തെറ്റ് വന്നതായി നിങ്ങൾക്ക് പറയാനുണ്ടോ എങ്കിൽ തീർച്ചയായും ഞാൻ പിന്മാറാൻ തയ്യാറാണ് ഫൈസൽ ഉസ്താദ് എന്നോട് പറഞ്ഞു ആ പ്രശ്നമൊന്നുമില്ല അങ്ങനത്തെ കുഴപ്പം നിങ്ങൾക്കില്ല പക്ഷേ കാസർഗോഡുള്ള വിസ്റ്റം കമ്മിറ്റി മൂന്നാല് കത്തുകൾ അയച്ചു അത്ര പ്രസ് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു ഇതുമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും ഞാനെന്തിനാ അവിടെ പിന്നെ വിദ്യാർത്ഥികൾക്ക് കിതാബ് ഓതി കൊടുക്കുന്ന ജോലി ഒഴിവാക്കുന്ന വെറുതെ അതേസമയത്ത് കാസർഗോഡുള്ള കെ എൻ എം കമ്മിറ്റിക്കാര് പള്ളിയിൽ ഖുതുബയ്ക്ക് വേണ്ടി വിളിച്ചു എന്റെ പെട്ടിയിൽ ലക്ഷങ്ങൾ വെച്ചിട്ട് ഇപ്പൊ പൂട്ടാൻ കഴിയുന്നില്ല കാസർഗോഡ് കെ എൻ എമ്മിന്റെ കമ്മിറ്റി എനിക്ക് തരുന്ന ലക്ഷങ്ങൾ വെച്ചിട്ട് എന്റെ പെട്ടി പൂട്ടാൻ കഴിയുന്നില്ല അങ്ങ് പറയാണ് ഇതൊരു സാധാ സീത അന്ധവിശ്വാസി പറഞ്ഞാൽ പിന്നെ ഇവർ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് പറയാ വല്ല ഖബറാരാധകനോ ജാറ പൂജകനോ അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്തവനോ ആഹ്ലത്തെ പറ്റി ബോധവും ഇല്ലാത്ത മന്ദബുദ്ധികളോ പറഞ്ഞാൽ അതിലെന്തെങ്കിലും സാരമുണ്ടെന്ന് പറയാ ഇത് തൗഹീദ് പറയുന്ന ആഹ്ലത്തിന്റെ ബോധമുള്ള മരണത്തിന്റെ പേടിയെ പറ്റി പ്രസംഗിക്കുന്നവർ ഉള്ള കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അതിനെപ്പറ്റി എന്താ പറയേണ്ടത് അയാൾക്ക് ലക്ഷങ്ങൾ കാസർഗോഡ് കെ എൻ എം കമ്മിറ്റി കൊടുക്കുന്നുണ്ടെന്നാ പറയുന്നത് ജലീച്ചാരോട് ചോദിച്ചാൽ മതി എത്രയാ തരുന്നത് എങ്ങനെയാ തരുന്നത് എങ്ങനെയാ കണക്കെഴുതല് എന്റെ വെട്ടി കൂട്ടാൻ കഴിയുന്നില്ല ലക്ഷങ്ങളെ ഇങ്ങനെ നോട്ട് കെട്ടി വെച്ചിട്ട് ഹായ് 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 ഇത് ആരോപണമല്ലേ ഇത് കള്ളത്തരമല്ലേ ഇതെന്തിന്റെ പേരിലായി പറയുന്നത്
അരമണിക്കൂർ നേരത്തേക്ക് ഇത്ര പൈസ നിങ്ങൾ വാങ്ങുന്നില്ലേ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. എന്ന് പറഞ്ഞാൽ ആ പൈസ കൂടെ ഉള്ളപ്പോൾ ഞാൻ വാങ്ങിനി, പറഞ്ഞു വാങ്ങിയതല്ല, തന്ന വാങ്ങി പോക്കറ്റിട്ടിനി കൂടെ ഉള്ളപ്പോൾ. അതേസമയത്ത് ഇപ്പുറത്ത് വന്നപ്പം അതെന്തായി? എന്തോ വലിയ തെറ്റായി. നമ്മൾ ആരോട് പൈസ ചോദിച്ചിട്ടില്ല, പൈസ ഇന്നു വരെ കണക്ക് പറഞ്ഞിട്ടില്ല, പൈസ അങ്ങനെ ചോദിച്ച് നേരത്തെ പറഞ്ഞുറപ്പിച്ച് എവിടെയും പോയിട്ടില്ല. ഉണ്ടെങ്കിൽ പാലിച്ച് ഉണ്ടെങ്കിൽ പറഞ്ഞ് പാടില്ലല്ലോ. നമ്മുടെ ദീൻ പറയുന്ന ആൾക്കാരല്ലേ, കുത്തുബയായാലും പ്രസംഗമായാലും ദീനല്ല ഈ പറയുന്നത്. എനിക്ക് ഇത്ര പൈസ എന്താണ് ഞാൻ പ്രസംഗിക്കാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് അല്ലാതെ ദീൻ പറയാനുള്ള അവകാശം പിന്നെന്താ? എനിക്ക് ദീൻ പറയാൻ വേണ്ടി നിങ്ങൾ ഇത്ര പൈസ എന്റെ പോക്കറ്റിൽ വെച്ചണം എന്ന് പറഞ്ഞാൽ പിന്നെ ആ മിമ്പർമ കയറി അല്ലാതെ പറയാനുള്ള അവകാശം എന്താണ് എനിക്ക്? എന്തർഹതയാണുള്ളത്? നമ്മളെന്താ മന്ദബുദ്ധികളാ? നമ്മൾ ഖുർആന്റെ ആയത്തും റസൂലുള്ളാഹിന്റെ ഹദീസും വെറുതെ ഇങ്ങനെ വായിച്ചിട്ടും അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇത് പറഞ്ഞെന്തിനറിയോ? അങ്ങനെ ചില ആരോപണങ്ങൾ ഇപ്പം വലിയ ഒരു കാര്യമായി പറഞ്ഞെടുക്കുന്നുണ്ട്. കേന്ദ്രമകാർ ഹദീസ് നിഷേധിക്കുന്നവരാണ്. കാസർഗോഡ് അല്ല, തളിപ്പറമ്പിലുള്ള വിശ്വക്കാരൻ ചോദിച്ചതിനോട് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളെ പള്ളിയുടെ ഹദീസ് ക്ലാസ്സിൽ സിഹർ ഉള്ളതാണെന്ന് പറയാൻ? ഇനി എനിക്ക് എന്താ ധൈര്യക്കുറവ്? സിഹർ ഉള്ളതാണെന്ന് പറയാൻ ധൈര്യക്കുറവ് എന്തിനാ? അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയല്ലേ? നിങ്ങൾ ഈ കുഞ്ഞാടികളെ പറഞ്ഞ് പറ്റിച്ചിരിക്കല്ലേ? അവർ സിഹർ നിഷേധിക്കുന്നവരാണ്, ഹദീസ് നിഷേധിക്കുന്നവരാണ്. അവരെ കൂടെ കൂടിയാൽ ഹദീസ് നിഷേധിയായിപ്പോന്ന് പറഞ്ഞ് സ്വന്തത്തിന്റെ പേടിയല്ലേ കാണിക്കുന്നത്? ഹദീസ് ക്ലാസ്സിലേക്ക് വാ, അമ്മയോട് പള്ളിയിലേക്ക്. എന്റെ വിടുവായത്തം പറയാനല്ലേ നിങ്ങൾ വിളിക്കുന്നത്? അർബഊ നബവി എന്ന് പറയുന്ന ഇമാം നബവിയുടെ ഹദീസിന്റെ കിതാബ് മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കൽ. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹിന്റെ ഷറഹ ആ ഹദീസ് കിതാബിന്റെ ക്ലാസ് നമ്മൾ വായിക്കല്. ഇനി അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇബ്നു ഉസൈമിന്റെ ശിഷ്യന്മാരോട് ചോദിച്ചാൽ മതി. അയാൾ ചോദിച്ചിട്ടുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ സിഹറുണ്ടെന്ന് പറയാൻ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വ്യതിചലിച്ച് പോയാലുണ്ടല്ലോ എന്താ പറയുന്നത് എന്താ ചെയ്യുന്നത് പിടുത്തം കിട്ടൂല. ബുദ്ധിമാൻ എന്ത് മതി? സൂചന മതി. അതുകൊണ്ട് അള്ളാഹുവും അല്ലാഹു റസൂലും വെച്ചിരിക്കുന്ന ഫളാഇലുകൾ, അവർ വെച്ചിരിക്കുന്ന ഹുദൂദുകൾ, അവർ വരച്ചിരിക്കുന്ന അതുവരമ്പുകൾ അത് നിഷേധിക്കാനോ അതിനെപ്പറ്റി ചിന്തിക്കാനോ റിസർച്ച് ചെയ്യാനോ അവിടെ നമ്മൾ അക്കൽ ഉപയോഗിക്കാനോ നമ്മൾ തയ്യാറല്ല. അങ്ങനെ ചെയ്യുന്നവരല്ല കേരള ജനത്തിൽ മുജാഹിദീന്റെ പ്രവർത്തകരോ പണ്ഡിതന്മാരോ.